കൂടും. വരാനിരിക്കുന്ന കാലത്തെ അവരിലൂടെ അഭിസംബോധന ചെയ്യാൻ കാലം തയ്യാറായിരിക്കും. ഒരു ജനത തന്നെ അവരെ നെഞ്ചിലേറ്റും. സാധാരണ ജീവിത സാഹചര്യം കൊണ്ട് സൗഹൃദത്തിന്റെ പടച്ചട്ടം കൊണ്ട് യൂട്യൂബ് എന്ന യുദ്ധത്തിൽ ചില വ്യക്തികൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനപ്പുറം ഇനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഉണ്ടെങ്കിൽ അതല്ല അതിനപ്പുറം ഇവിടെ പോകുമെന്ന് തെളിയിച്ചു കാണിക്കാൻ ഉദാഹരണങ്ങളിലേക്ക് പറിച്ചു നട്ട രണ്ട് യുവാക്കളുണ്ട്. ഹിന്ദി കേട്ട് തലകറങ്ങാൻ, ഇംഗ്ലീഷ് കേട്ട് തല ചെയ്യാൻ മാത്രം സമയം കിട്ടിയിരുന്ന മലയാളികളായ നമുക്ക് ടെക്കാണെങ്കിൽ ടെക്ക്, ഫുഡാണെങ്കിൽ ഫുഡ്, എല്ലാം ഇവിടെ നിങ്ങൾക്കുണ്ടെന്ന്, മലയാളികളുടെ സ്വന്തം ചാനലെന്ന്, ഏത് മുക്കിലും മൂലയിലും ഈ പേര് പടർന്നു കയറിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ പറഞ്ഞു വെക്കാൻ, മലയാളി പൊളിയാണ് എന്ന് മറ്റ് സംസ്ഥാനക്കാർ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെ കണ്ടായിരിക്കും. ഇവരെ കണ്ട് മാത്രമായിരിക്കും ചില തുടക്കങ്ങൾക്ക് ചരിത്രത്തെ മാറ്റിമറിക്കാൻ, ചരിത്രത്താളുകളിൽ വജ്രം പോൽ തിളങ്ങാൻ ചിലരിലൂടെ കഴിയും. അവർ തീർത്ത സാമ്രാജ്യത്തിലൂടെ കഴിയും. അവരുടെ സൗഹൃദം കൊണ്ട്, കഴിവ് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ഉദിച്ചുയർന്ന ഉദയസൂര്യനെ പോലെ കേരളത്തെ അന്നും ഇന്നും എന്നും കാത്തിരിപ്പുകളിലേക്ക്, കാഴ്ചകളിലേക്ക്, കോരിത്തെരിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് കത്തിക്കയറാൻ കൂട്ടുവിളിക്കുന്നു. ഒരു ചാനൽ എന്നതിനപ്പുറം അവർ പങ്കുവെക്കുന്ന ആശയങ്ങൾ കേവലം നേരം പോക്കുകൾ മാത്രമല്ല, അത് നേരം കളഞ്ഞാലും നമുക്കും കഴിയുമെന്ന് പഠിപ്പിച്ചു തരുന്ന ചിന്തയിലേക്കുള്ള, ആത്മവിശ്വാസത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഡിപ്ലോമ പഠിച്ചിരിക്കുന്ന കൂട്ടുകാരനോട് നമുക്ക് ചാനൽ തുടങ്ങാം, നീ സംസാരിക്കണമെന്ന് ആവശ്യമായി കടന്നു വന്ന പ്രവീൺ മച്ചാന് ആ തീരുമാനം തെറ്റിയില്ല. കാരണം കട്ടക്ക് നിൽക്കാൻ, ചങ്കായിക്കോടെ നിൽക്കാൻ കൂട്ടുകാരനുണ്ടാവുമെന്ന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്. കോയിൻ മാജിക്കുമായി കടന്നു